ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് കേട്ടോ മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് ഏത് ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഹൈജീൻ അവർ സ്ട്രെങ്ത് അല്ലെങ്കിൽ വൃത്തി നമ്മുടെ ശക്തി എന്നുള്ള പാഠമാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലോട്ട് പോയാലോ ശുചിത്വമില്ലായ്മയാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ പരിസരം ശുചി അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആ നമുക്ക് ഒരു ഒരുപാട് അസുഖങ്ങൾ വരും അപ്പൊ പരിസര ശുചി ശുചിത്വം പോലെ തന്നെയാണ് നമ്മൾ വ്യക്തി ശുചിത്വവും എന്തൊക്കെയാണ് ഈ വ്യ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക അല്ലെ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വൃത്തി ശുചിത്വ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദിവസവും കുളിക്കണം അല്ലെ എല്ലാ ദിവസവും രണ്ടു നേരം കുളിക്കണം അതുപോലെ തന്നെ നഖം മുറിക്കണം ആഹാരത്തിന് മുമ്പും ശേഷവും കയ്യും വായും കഴുകണം അതുപോലെ തന്നെ കക്കൂസിൽ നിന്നും വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം രാവിലെയും വൈ രാത്രിയിലും പല്ലുകൾ വൃത്തിയാക്കണം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം അല്ലെ ഇതൊക്കെയാണ് നമ്മുടെ നാം പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ ഓക്കെ അപ്പൊ വ്യക്തി ശുചിത്വം മാത്രം ഇതൊക്കെ വ്യക്തി ശുചിത്വമാണ് കേട്ടോ വ്യക്തി ശുചിത്വമാണ് ഇതൊക്കെ നമ്മൾ ഓരോ ആൾക്കാരും പാലിക്കേണ്ട നമ്മളെ ശരീരം വൃത്തിയാക്കേണ്ട കാര്യങ്ങളാണ് ഈ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരിസര ഉണ്ട് അപ്പൊ എന്തൊക്കെ പരിസര ശുചിത്വത്തിൽ വര വരും നമ്മുടെ വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ് പരിസര ശുചിത്വം ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് കക്കൂസിൽ മൽ മാത്രം മലവിസർജനം നടത്തുക പുറത്തൊന്നും മൂത്രമൊന്നും ഒഴിക്കാൻ പാടില്ല അല്ലെ പിന്നെന്താണ് മൂത്രപ്പുരയിൽ മാത്രം മൂത്രം ഒഴിക്കുക പൊതുസ്ഥലത്ത് തുപ്പരുത് ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത് ഇതൊക്കെയാണ് നമുക്ക് പരിസര ശുചിത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ് നമുക്കറിയാം അല്ലെ നമ്മൾ പറഞ്ഞു വൃത്തിയില്ലായ്മയാണ് ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നത് പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ വാട്ട് ആർ ദി ഹൈജീനിക് ഹാബിറ്റ്സ് വി മസ്റ്റ് ഫോളോ അപ്പം എന്തൊക്കെയാണ് വാട്ട് ആർ ദി ഹൈജീനിക് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് പേഴ്സണൽ ഹൈജീൻ ആണ് കേട്ടോ നമ്മുടെ വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ പേഴ്സണൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടേക്ക് ബാത്ത് എവ്രി ഡേ രണ്ടു നേരവും കുളിക്കണം കട്ട് ചെയ്യുക നെയിൽസ് നെയിൽസ് ഒക്കെ കട്ട് ചെയ്യുക വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകുക എപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേയും ശേഷവും കൈ മാത്രം വൃത്തിയാക്കിയാൽ മതിയോ അല്ല മൗത്തും വൃത്തിയാക്കണം അല്ലെ വായും വൃത്തിയാക്കണം ഓക്കെ വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിംഗ് ടോയ്ലറ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെ വിത്ത് സോപ്പ് സോപ്പ് കൊണ്ട് തന്നെ വാഷ് ചെയ്യണം അടുത്തത് ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ് മോർണിംഗിലും നൈറ്റിലും നമ്മൾ ബ്രഷ് ചെയ്യണം വേർ ക്ലീൻ ഡ്രസ് നല്ല വൃത്തിയുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യണം അതായത് ധരിക്കണം ഓക്കെ അപ്പം ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ അല്ലേ പേഴ്സണൽ ഹൈജീൻ ഇത് അടുത്തത് നമുക്ക് എൻവയോൺമെന്റൽ ഹൈജീൻ ആണ് പരിസരങ്ങളൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ഡു നോട്ട് ത്രോ അവേ വേസ്റ്റ് മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒരിക്കലും വലിച്ചെറിയരുത് ഡിഫിക്കേറ്റ് ഓൺലി ഇൻ ദ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ മാത്രം നമ്മൾ ഡിഫിക്കേറ്റ് ചെയ്യണം അടുത്തത് പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ മാത്രം നമ്മൾ യൂറിൻ പാസ് ചെയ്യുക നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ് ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് ഡോനോട്ട് ത്രോ അവേ റിമെയിൻസ് ഓഫ് ഫുഡ് ഫുഡിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ വലിച്ചെറിയരുത് എന്നൊക്കെയാണ് എൻവിയോൺമെന്റൽ ഹൈജീൻ ഓക്കെ അടുത്തത് ശുചിത്വം പാലിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റാണിത് അപ്പൊ നമുക്ക് നോക്കിയാലോ ദിവസവും രണ്ടു നേരം പല്ലുതേക്കുന്നു ഉണ്ടെങ്കിൽ ടിക്ക് ടിക്കിയ എല്ലാ ദിവസവും കുളിക്കുന്നു കുളിക്കുന്നുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യണേ കുളി കഴിഞ്ഞ് ശരീരം നന്നായി തുടച്ച് വൃത്തിയാക്കുന്നു ഓക്കെ ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു വൃത്തിയുള്ള ഡ്രസ്സ് മാത്രം ധരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുളിക്കുന്നു ഉണ്ടെങ്കിൽ ടിക്ക് ടിക്കിയ പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു ടിക്ക് ടിക്കിയ കക്കൂസിൽ നിന്നും വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു ഉണ്ടെങ്കിൽ ടിക്ക് ടിക്കിയ മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കുന്നു വൃത്തിയുള്ള പാത്രങ്ങളിൽ ആഹാരം കഴിക്കുന്നു കളി കഴിഞ്ഞ് കയ്യും കാലും മുഖവും വൃത്തിയാക്കുന്നു നഖം വെട്ടി വൃത്തിയാക്കുന്നു ആഹാരത്തിന് മുമ്പും ശേഷവും കയ്യും വായും കഴുകി വൃത്തിയാക്കുന്നു പാഴ്വസ്തുക്കൾ നിശ്ചിത സ്ഥലത്ത് നിക്ഷേപിക്കുന്നു അപ്പൊ ഇത് എല്ലാവരും ചെയ്യണം കേട്ടോ അടുത്തത് പുട്ടേ ടിക് മാൻസ് ആക്ടിവിറ്റി യു ദോസ് ഗിവൺ ഡോ എ ഡേ എവ്രി ഡേ എല്ലാ ദിവസവും രണ്ട് നേരവും ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിക് ബ്രഷ് ടീത്ത് ട്വൈസ് എവ്രി ഡേ ടേക്ക് ബാത്ത് എവ്രി ഡേ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം വൈ ബോഡി ആഫ്റ്റർ ബാത്ത് കുളിച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ തിളപ്പിച്ചാറിയ വെള്ളം ആണോ കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം യൂസ് ഫുഡ് ടു വേർ വൈൽഡ് ഗോയിങ് ഔട്ട് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യണം സോപ്പ് ഇട്ട് കഴുകുക അല്ലെ സോപ്പ് ഇട്ട് കഴുകണം അടുത്തത് പാസ് യൂറിൻ ഓൺലി ഇൻ ദ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ മാത്രം യൂറിൻ പാസ് ചെയ്യുക ടേക്ക് ഫുഡ് ഓൺലി ഇൻ ക്ലീൻ വെസൽസ് ക്ലീൻ വെസൽസിൽ മാത്രം ഫുഡ് കഴിക്കുക ക്ലീൻ ഹാൻഡ്സ് ലെഗ്സ് ആൻഡ് ഫേസ് ആഫ്റ്റർ പ്ലേ കാഴ്ചതിന് ശേഷം കയ്യും മുഖവും കാലും എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കട്ട് നെയ്ൽസ് ആൻഡ് കീപ് ദെം ക്ലീൻ നഖം വെട്ടിയതിന് ശേഷം അത് വൃത്തിയാക്കണം വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് കയ്യും മുഖവും അതുപോലെ തന്നെ മുഖം എന്ന് പറഞ്ഞാൽ വായയും കൈയും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേയും ശേഷവും നന്നായി കഴുകി വൃത്തിയാക്കണം ഡിസ്പോസ് വേസ്റ്റ് മെറ്റീരിയൽസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും കറക്റ്റ് സ്ഥലത്ത് മാത്രം ഡിസ്പോസ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തതൊരു ടേബിള് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് അല്ലെ രോഗം പകരുന്ന രീതി ഹൗ ഇറ്റ് സ്പ്രെഡ്സ് പിന്നെന്താണ് രോഗങ്ങൾ ഡിസീസസ് തടയാനുള്ള മുൻകരുതലുകൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് കൊതുക്കിലൂടെ ഒന്നാമത്തെ ബൈ മൊസ്കിറ്റോ എന്തൊക്കെയാണ് ഡെങ്കിപ്പനി ചിക്കൻഗുനിയ മലേറിയ ഡെങ്കി ഫീവർ ചിക്കൻ മലേറിയ മലേരിയ ഓക്കെ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക അതായത് അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ ഡ്രൈഡേ ആചരണം ഒബ്സർവ് ഡ്രൈഡേ പിന്നെ എന്തൊക്കെയാ ഈച്ചയിലൂടെ എന്തൊക്കെ രോഗങ്ങൾ പ പടരും ആ ഡിസെൻട്രി കോളറ ഇതൊക്കെ പകരുന്നതാണ് അതായത് വയറിളക്കം കോളറ ഇതൊക്കെയാണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഈച്ചയിലൂടെ പകരുന്നത് ആ നമ്മള് തുറന്ന് വെച്ചിട്ടുള്ള ആഹാരസാധനങ്ങൾ കഴിക്കരുത് ല്ലേ ഇപ്പൊ ഡോണ്ട് ഈറ്റ് ഓർ drink food which is kept open തുറന്നു വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുത് കേട്ടോ അതായത് തുറന്ന് കുറച്ചു നേരം തുറന്നു വെച്ചിട്ടുള്ള അതിൽ ഈച്ച വന്നിരിക്കും അതുകൊണ്ടാണത് അതിലൂടെ പകരുന്ന രോഗമാണ് ഈ ഡിസെൻട്രി കോളറ എന്നൊക്കെ പറയുന്നത് അടുത്തത് എലിയിലൂടെ എന്തൊക്കെ രോഗങ്ങൾ പടരും ആ റാഡ് ഫീവർ പ്ലേഗ് കീപ് ഹൗസസ് പബ്ലിക് പ്ലേസസ് ക്ലീൻ അല്ലേ വീടും വീടും പരിസരമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഡോ നോട്ട് അലോ വേസ്റ്റ് മെറ്റീരിയൽസ് ടു അക്യുമുലേറ്റ് ഒരിക്കലും വേസ്റ്റ് മെറ്റീരിയൽസ് അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അക്യുമുലേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത് കൂട്ടം കൂടി ഇടരുത് ഓക്കെ അടുത്ത ജലത്തിലൂടെ പ പടരുന്ന രോഗം ഡിസെൻട്രി ഡയറിയ ജോണ്ടസ് കോളറ ടൈഫോയിഡ് അപ്പം നമ്മൾ ഡ്രിങ്ക് ഓൺലി കൂൾഡ് ബോയിൽഡ് വാട്ടർ അതായത് തിളപ്പിച്ചറിയ വെള്ളം നമ്മൾ കുടിക്കണം അടുത്തത് വ്യക്തി ശുചിത്വം പാലിക്കുക എന്തൊക്ക എങ്ങനെയൊക്കെയാണ് പാലിക്കുക ഹാ കുളിക്കൽ കൈ കഴുകൽ പിന്നെന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോ കൈ കഴുകൽ ഹാൻഡ് വാഷിംഗ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കഴുകണം അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് ആ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് മുന്നും മുമ്പും ശേഷവും അല്ലെ കുളിക്കുന്നതോ രാവിലെയും വൈകിട്ടും കുളിക്കണം പിന്നെന്താണ് ആ ഇവിടെ എന്താ എഴുതുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം പിന്നെ നഖം മുറിക്കണം പിന്നെന്തൊക്കെയാണ് ബാക്കിയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ലേ ഓക്കേ ബാക്കിയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം ഇതേപോലെ നിങ്ങൾ എഴുതിയെടുക്കരുത് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷനും വേണം കേട്ടോ ഇതിൽ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു